നീ വന്ന? ഞാൻ വന്ന്. ഇന്നലെ ഇവിടെ എന്തുവായിരുന്നു മേളം? എന്ത് മേളം? നിങ്ങൾ ഇന്നലെ കാണിച്ച കോപ്രായങ്ങൾ എന്ന ആട് മൊത്തം അറിഞ്ഞ് മനുഷ്യന്റെ തൊലി ഉരിഞ്ഞെന്ന് പറഞ്ഞാ മതി. എന്ത് കോപ്രായം കാണിച്ചെന്ന്? നിങ്ങൾ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ് ചെയ്തതേ ഫേസ്ബുക്ക് ലൈവ് ആയിരുന്നു. നാട്ടുകാരും വീട്ടുകാരും കംപ്ലീറ്റ് അറിഞ്ഞ് നിങ്ങളുടെ സ്വഭാവം. എന്തെങ്കിലും കാണിക്കുമ്പോഴേ സാമാന്യ ബോധമെങ്കിലും വേണം. ആ ഫോൺ എടുത്തൊന്ന് നോക്ക്. കാണിച്ച കോപ്രായങ്ങൾ ലൈവ് കിടക്കുന്നു. എല്ലാം വൃത്തിയാക്കി വെച്ചതാ ഞാൻ. അപ്പൊ ബോധമില്ലെങ്കിൽ എന്നെ പേടിയുണ്ടല്ലേ? ചെറുതായിട്ട്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി, നീ അത് വിട്ടുകള. എന്റെ അച്ഛൻ കണ്ടായിരുന്നു. എന്തുകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, അച്ഛനും കണ്ടു. ഒരു തവണ കട്ട് ചെയ്താലും പിന്നെയും വിളിച്ചോളും. പിന്നെ അവളെ ഭർത്താവൊന്നും വെള്ളമടിക്കാറൊന്നും ഇല്ലല്ലോ. ചേട്ടനൊരു അബദ്ധം പറ്റിപ്പോയി. ജ്യൂസ് റെഡി, ജ്യൂസ് റെഡി, ജ്യൂസ് റെഡി. ഇത് കുടി, നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് അങ്ങ് തണുക്കട്ട്. എനിക്കൊന്നും വേണ്ട. എങ്ങനെ പറയല്ല, നീ കുടി പ്ലീസ്. ചേട്ടാ എനിക്ക് വേണ്ട, അവിടെ എങ്ങനെ വെക്ക്. എന്തുവാടേ നീ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാൻ ഇനി അങ്ങനെ ചെയ്യൂല. എന്ത് വെള്ളം അടിക്കൂലേ? അല്ല, ഫേസ്ബുക്ക് ലൈവ് പോവൂല. വെള്ളം അടിക്കാനുള്ള ഇതൊന്നും ഉപേക്ഷിക്കത്തില്ലല്ലേ? വല്ലപ്പോഴും ഇല്ല, നീ ചുമ്മാ ഇരുന്നേ. നീ നിന്റെ പിണക്കം ഒന്ന് മാറ്റു. നിന്റെ പിണക്കം മാറ്റാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് വേണോ ചെയ്യോ. എന്ത് വേണോ ചെയ്യാം, നമുക്ക് സിനിമയ്ക്ക് പോവാം. വേണ്ട. എന്നാ നമുക്ക് പറയട്ടെ? വേണ്ട. ഷോപ്പിംഗ് ഇന്നിപ്പോ വേണ്ട. പിന്നെ നിനക്ക് ഇന്ന് എന്താ വേണ്ടേ? പറ. ഞാൻ എന്ത് പറഞ്ഞാലും കേക്കോ? നീ എന്ത് പറഞ്ഞാലും ഞാൻ കേക്കോ. ഉറപ്പാണേ? ആ ഉറപ്പ്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഇന്ന് മുതൽ ഫിറ്റാണ്. സത്യം സത്യം. നീ ആടി യഥാർത്ഥ ഭാര്യ. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലേ? വാ, ഒരു സർപ്രൈസ് ഉണ്ട്. വാ. സർപ്രൈസോ? ഇന്ന് ഞാൻ തകർക്കും. കൊച്ചു കള്ളി കുപ്പി ബാഗിൽ വെച്ചേക്കാ. എടുത്തോളൂ, എടുത്തോളൂ. കണ്ണ് തുറക്കല്ലേ? ഇല്ല. കൈ നീട്ടിക്കേ. അയ്യോ, എന്തുവാടി ഇത്? ഡമ്പല്ല വഴക്കൂടുമ്പോ എടുത്ത് തലയ്ക്ക് വെച്ച് തരാനാണോ? അല്ല ഏട്ടാ, നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഫിറ്റ്? അത് ഈ ഫിറ്റ് അല്ല, അത് ഈ ഫിറ്റ് ആണ്. നിങ്ങൾ ഇനി തൊട്ട് ഹെൽത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. ഇനി പുതിയൊരു ജീവിതം നിങ്ങൾ തുടങ്ങാൻ പോവാണ് കേട്ടാ. പുതിയ ജീവിതം എന്ന് വെച്ചാ? അതൊക്കെ ഉണ്ട്, അതങ്ങോട്ട് വെക്കി പറഞ്ഞു തരാം. ഇത് സ്മാർട്ട് വാച്ച്. നിങ്ങൾ ദിവസം 10 കിലോമീറ്റർ ഓടിയിട്ട് ഇത് എന്നെ കൊണ്ടുവന്ന് കാണിക്കണം. ഈശ്വര, 10 കിലോമീറ്റർ നിനക്ക് എന്ത് പ്രാന്തായ പെണ്ണേ? ഓ ചേട്ടാ, പ്രാന്ത്. പിന്നെ ഇത് സ്മാർട്ട് ബനിയൻ. ഇത് കണ്ടോ, ചേട്ടനൊരു 10 കിലോമീറ്റർ ഓടുമ്പോൾ ഉള്ള സ്വെറ്റ് പിടിച്ചെടുത്തിട്ട് ഇനി എത്ര കിലോമീറ്റർ ഓടണമെന്നുള്ളത് ഇന്ന് എനിക്ക് മെസ്സേജ് വരും. ശാസ്ത്രത്തിന്റെ ഓരോരോ കണ്ടുപിടുത്തങ്ങള്. പിന്നെ അല്ല, പിന്നെ ഒരു 50 പുഷപ്പ് ഇത്രേ ഉള്ളു. നീ എന്നെ കൊലക്കി കൊടുക്കാനുള്ള ഉദ്ദേശം വല്ലതാണോ? അയ്യോ, അങ്ങനെയൊന്നും അല്ല ചേട്ടാ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴേ അച്ഛനും അമ്മയും ചേട്ടന്റെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞ ചേട്ടൻ വല്ലാണ്ട് തടിച്ചു പോയെന്ന്. അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചു ചേട്ടന്റെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണോന്ന്. അത് വല്ലാത്തൊരു തീരുമാനമായി പോയി ചേട്ടാ. അപ്പൊ ഇന്നലെ വെള്ളം അടിച്ചേക്കാൻ ഞാനങ്ങ് വിട്ടേ. അപ്പൊ നമ്മൾ ഇന്നോട്ട് ഹെൽത്ത് കോൺഷ്യസ് ആണ്. നാളെ മുതൽ പോരെ. പോരെ പോരെ, ഇന്നോട്ട് വേണം. ആ പോയേ പോയേ. അടിപൊളി അടിപൊളി. ചേട്ടാ, അയ്യോ ചേട്ടാ, ചേട്ടാ,
ഇല്ലല്ലോ. ഏ ഇല്ലല്ലോ. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും കാണാൻ തോന്നുന്നു. ആ അതൊക്കെ കാണാൻ അടുത്ത ആഴ്ച നമുക്ക് പോയി കാണാമേ. ഇപ്പൊ കംപ്ലീറ്റ് ആയി, കിടന്നോ ഉറങ്ങിക്കോ. ചേട്ടാ ഇത് മുഴിട്ടാണി വിട്ടി. ഇത് ചേട്ടൻ ഇടുമ്പഴേ വെളുത്തങ്ങ് തുടുക്കും. ഇതൊക്കെ എന്തിനാ? ഞാൻ പറഞ്ഞില്ലേ പുതിയ ജീവിതം തുടങ്ങാനാണെന്ന്. അയ്യോ നരച്ച മുടി. ഒന്നല്ല രണ്ടുമൂന്നെണ്ണം ഉണ്ട് ചേട്ടാ. ചേട്ടനെ ഞാനൊരു സലൂൺ പറഞ്ഞുതരാം, കുറച്ച് കോസ്റ്റ്ലി ആണെന്നേ ഉള്ളു, പക്ഷെ അവിടെ പോയാൽ ചേട്ടൻ പൊളിക്കും. ഡേയ് ഞാനാ ബാലൻ ചേട്ടന്റെ കടയിൽ പോയി ഡൈ വാങ്ങിച്ച് അടിച്ചോളാം. ചേട്ടൻ ഒരു പഴഞ്ചൻ തന്നെയല്ലോ. ചേട്ടന് കുറച്ച് ഫ്രീക്കനായിട്ടൊക്കെ നടന്നുകൂടെ. നിങ്ങൾ മെനയായിട്ടിരിക്കുമ്പോൾ കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണ്. നിങ്ങൾ സ്റ്റൈലായിട്ട് വേണം ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ മുമ്പ് കൂടെ നമുക്ക് രണ്ടു കൂടെ സ്റ്റൈലായിട്ട് നടക്കാം. ആ ഇങ്ങനെ പോയാൽ എൻ്റെ ഡെഡ് ബോഡി ആയിരിക്കും നീ അവരെ മുമ്പിലൂടെ കൊണ്ടുപോകാൻ പോകുന്നത്. അല്ല കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, ഇപ്പൊ എന്ത് ഇതൊക്കെ തോന്നാൻ കാര്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ചേട്ടാ. ചേട്ടന് സിക്സ് പാക്കും വന്ന് കുറച്ചുകൂടെ ഗ്ലാമറായി കഴിയുമ്പോഴേ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോസൊക്കെ എടുത്ത് വാട്സപ്പിൽ മൂന്ന് നേരം മാറ്റി മാറ്റി ഇടാൻ ചേട്ടാ. എന്റെ വിധി ഗിരീഷ്. എങ്ങനെയാണെന്ന് അറിഞ്ഞ കേട്ടടാ ഗിരീഷ്. ചുമ്മാ ഉറക്കത്തിൽ കിടന്ന് പിറ്റി മെമ്പർ ആകാതെ ഉറങ്ങാൻ നോക്കണേ. ആണോ ഗിരീഷിന്റെ അനി പറഞ്ഞത് കേട്ടാ. ഏത് ഗിരീഷ്? നീ ഇപ്പൊ ഏത് ഗിരീഷിനെ കുറിച്ച് പറഞ്ഞത്? നിന്റെ കോളേജിൽ കൂടെ പഠിച്ചിട്ട് നിന്നെ തേച്ചവനല്ലേ ഡി ഗിരീഷ്? അവന്റെ പേര് ഗിരീഷ് എന്നല്ലേ? സത്യം പറയടി, ഇപ്പൊ നാട്ടിൽ പോയപ്പോ നീ അവനെ കണ്ടില്ലേടി? അപ്പൊ നിനക്ക് പഴയ പ്രേമത്തിനെ കുറിച്ച് ഓർമ്മ വന്നില്ലേടി? ആ അത് ഞാൻ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ടില്ലേടി നീ ഇവിടെ വന്ന് ഈ സ്നേഹ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചത്? അല്ല ചേട്ടാ. എടി അവനെ ആലോചിച്ച് കിടക്കുവാണല്ലേ. ഓ നിനക്ക് വൃത്തിയോട് കാണിക്കാം. എടി എടി ഒരുത്തന്റെ മുഖം അത്ര മനസ്സിൽ പതിഞ്ഞാൽ മാത്രമേ രാത്രി കിടക്കുമ്പോ സ്വപ്നം കാണത്തുള്ളൂ. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തോണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. അഡ്വക്കേറ്റിന്റെ നമ്പർ കൂടെ. എനിക്കൊരു സത്യം പറയാനുണ്ട്. എനിക്ക് കേക്കണ്ട, എനിക്ക് ഇനി സത്യങ്ങൾ കേൾക്കാനുള്ള ത്രാണിയില്ല, എനിക്കൊന്നും കേക്കണ്ട. ചേട്ടൻ താങ്ങാൻ പറ്റുന്ന സത്യം തന്നെ ചേട്ടാ. എന്തോ സത്യം പറ. എനിക്ക് പറയാം. എനിക്ക് അതെ, ഞാനിപ്പോഴും നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഗിരീഷിനെ കണ്ടായിരുന്നു. അത് തന്നെയാണ് പറഞ്ഞു. നീ അവനെ പോയി കണ്ട് പഴയ പ്രേമമല്ലേ നിനക്ക് ഓർമ്മ വന്നു? അതല്ല, അവൻ ഈ ഇടയ്ക്കാ ചേട്ടാ കല്യാണം കഴിച്ചത്. അവൻ എന്നിട്ട് പെണ്ണും അവനുമായിട്ട് സെൽഫി എടുക്കല് ഫോട്ടോ എടുക്കല്, എന്നിട്ടാണെങ്കിൽ അവൻ അവന്റെ 10 പവന്റെ മാലയും അവന്റെ എക്സസൈസിന്റെ വീഡിയോസും അവന്റെ സിക്സ് പാക്ക് ബോഡിയും എല്ലാം ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഫേസ്ബുക്കിലും ഒക്കെ ഇടുന്നു. അത് മാത്രമല്ല അവന്റെ ഫാമിലി കംപ്ലീറ്റ് ഹെൽത്ത് കോൺഷ്യസ് ആണെന്ന് ഇതൊക്കെ കൂടെ കണ്ടപ്പോ എനിക്ക് എന്നെ വെല്ലുവിളിക്കുന്നതായിട്ടാണ് ചേട്ടാ തോന്നിയത്. എന്ത് വെല്ലുവിളി? പിന്നെ അവര് മാത്രമല്ലേ ഉള്ളു ഭാര്യയും ഭർത്താവും, നമ്മളൊക്കെ വെറും ഊളകള്. ഇതൊക്കെ കണ്ടപ്പോ എനിക്കങ്ങ് വാശിയായി ചേട്ടാ. ചേട്ടന്റെ പഴയ ലുക്കും ഗ്ലാമറും ഒക്കെ വീണ്ടെടുത്ത് അവരെ മുമ്പെ കൂടെ നടത്തണമെന്ന് എനിക്കൊരു വാശി കയറി. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ ഈ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചത്. ഓ ഭയങ്കരം തന്നെയല്ലേ. നിനക്കേ നിനക്കിപ്പോ വേണ്ടത് ഒരു അഡ്വക്കേറ്റ് അല്ല, നിനക്കൊരു സൈക്കാട്രിസ്റ്റ് ആണ് വേണ്ടത്. മനുഷ്യൻ ഇവിടെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് കയ്യനക്കൊന്നും പുറഞ്ഞൊറിയാൻ പറ്റുന്നില്ല. രാവിലെ തൊട്ട് പവയ്ക്ക ജ്യൂസ്, മധുരം ഇല്ലാത്ത ചായ, അവളുടെ ഒടുക്കത്തെ വാശി. എന്റെ ദൈവമേ എന്റെ വിധി. ചേട്ടാ പോവല്ലേ? ചേട്ടാ അവിടെ ചേട്ടന് വിഷമായി കാണുമോ? എന്തോ
എനിക്കും ഉണ്ട് വാശി. ദേ സ്മാർട്ട് ബനിയൻ ഉണ്ട്, സ്മാർട്ട് വാച്ച് ഉണ്ട്, ഡംബൽ ഉണ്ട്, എക്സർസൈസ് ചെയ്യാൻ വാ.